നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പിണറായി സർക്കാർ തീരുമാനങ്ങളെ തള്ളിപ്പറയുന്ന CPMന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്ത്. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ നിന്ന് സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളെ ഒഴിവാക്കുമെന്നാണ് CPMന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം. എന്നാൽ പിണറായി സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടത്തിപ്പ് ചുമതല നൽകിയിരിക്കുന്നത് സ്വകാര്യ കുത്തകയായ റിലയൻസ് ഇൻഷുറൻസ് കമ്പനിക്കാണ്. സംസ്ഥാന സർക്കാർ വിവിധ ഇൻഷുറൻസ് പദ്ധതികൾ കൂട്ടിയോജിപ്പിച്ച് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന പേരിലാണ് ഇൻഷുറൻസ് പദ്ധതി. റിലയൻസ് ജനറൽ ഇൻഷുറൻസ് കമ്പനിക്കാണ് നടത്തിപ്പ് ചുമതല നൽകിയതും. നിലവിൽ റിലയൻസ് കമ്പനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ പോലും തള്ളിയാണ് ഇടതു സർക്കാർ ആരോഗ്യ ഇൻഷുറൻസിന്റെ നടത്തിപ്പ് ചുമതല നൽകിയത്. CPM അധികാരത്തിലുള്ള സംസ്ഥാനത്ത് പോലും ആരോഗ്യ ഇൻഷുറൻസ് നടത്തിപ്പ് സ്വകാര്യ കമ്പനിക്കാണെന്നത് മറച്ചുവെച്ചാണ് പാർട്ടി പ്രകടന പത്രികയിൽ കുത്തകയ്ക്കെതിരായ പോരാട്ടം തുടരുന്നത്. പദ്ധതിയുടെ നടത്തിപ്പ് ചുമതലയുണ്ടായിരുന്ന ഈ കമ്പനി ആശുപത്രികൾക്ക് കൃത്യസമയത്ത് പണം നൽകാതെ 61 കോടി രൂപ കുടിശ്ശിക വരുത്തിയിരുന്നുവെന്നായിരുന്നു ആരോപണം. കുടിശ്ശിക നിലനിൽക്കെയാണ് പുതിയതായി നടപ്പാക്കുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി നടത്തിപ്പും റിലയൻസ് സ്വന്തമാക്കിയത്. കമ്പനി കുടിശ്ശിക വരുത്തിയതു കാരണം അർബുദ ഹൃദ്രോഗ ചികിത്സയ്ക്കുള്ള ജീവൻ രക്ഷാ മരുന്നുകളും ഉപകരണങ്ങളും വിതരണം ചെയ്യുന്ന കമ്പനികൾക്ക് പണം നൽകാൻ പല ആശുപത്രികൾക്കും കഴിഞ്ഞിരുന്നില്ല. റിലയൻസിൻ്റേത് ഏറ്റവും കുറഞ്ഞ പ്രീമിയമാണെന്ന കാര്യം പരിഗണിച്ചാണ് തെരഞ്ഞെടുത്തതെന്നാണ് സർക്കാരിൻ്റെ വാദം. പ്രതിവർഷം പ്രീമിയം ഇനത്തിൽ 690 കോടിയോളം രൂപയാണ് റിലയൻസിന് ലഭിക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളം നടത്തിപ്പ് അദാനി ഗ്രൂപ്പ് സ്വന്തമാക്കിയതിനെതിരെ പ്രക്ഷോഭം നടത്തുന്നവരാണ് കോടിക്കണക്കിന് രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി അംബാനിക്ക് നൽകുന്നതെന്നാണ് എടുത്തു പറയേണ്ടത്. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് അട്ടിമറിച്ചാണ് സംസ്ഥാന സർക്കാർ കാരുണ്യ പദ്ധതി തുടങ്ങുന്നത്. 500,000 രൂപയുടെ സൗജന്യ ചികിത്സയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. റിലയൻസ്, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, നാഷണൽ തുടങ്ങിയ 5 ഇൻഷുറൻസ് കമ്പനികളാണ് ടെൻഡറിൽ പങ്കെടുത്തത്. എന്നാൽ 500,000 രൂപയുടെ ഇൻഷുറൻസ് നൽകുന്നതിന് ഏറ്റവും കുറഞ്ഞ പ്രീമിയം തുക നൽകിയത് റിലയൻസ് ആയിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.